ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് ഇത്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ലല്ലോ, അപ്പോൾ ജ്യൂസ് അടിച്ചാൽ അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിട്ടോ. അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടും കാണും, അതും കൂടി ഒന്ന് അമർത്തുക. അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളൂ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് ആട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ഉള്ളതും കിട്ടും, ഇങ്ങനത്തെ കളറുള്ളതും കിട്ടും. അപ്പോൾ ഞാൻ കളറുള്ളതാണ് എടുത്തത്. അപ്പോൾ നല്ല കളറാണ് കണ്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളറാണിത്. അപ്പോൾ ഇതൊന്ന് നമ്മളിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ. വൈറ്റ് വെച്ചിട്ടും ഉണ്ടാക്കാം, ഈ കളർ വെച്ചിട്ടും ഉണ്ടാക്കാം മിൽക്ക് ഷേക്ക്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ പീസാക്കിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാൽ വേണം. ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരമൊക്കെ നിങ്ങളെ ഇതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി, അല്ലെങ്കിൽ ഐസ്ക്രീം വനില ഐസ്ക്രീം കയ്യിലുണ്ടെങ്കിൽ അതൊഴിച്ച് അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ വെനിലൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെനില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പൊടിയാണ്, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ എസെൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ വെനില എസെൻസ് ഒഴിച്ച് കൊടുക്കണേ. ഇപ്പോൾ ഞാൻ എന്താ ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിന് അത്ര ടേസ്റ്റ് തോന്നില്ല. അങ്ങനെ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം കുറച്ചിങ്ങനെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അത് തണുപ്പോടെ തന്നെ കഴിക്കട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് കാണുക. ഇന്നലെ ഞാനൊരു ബ്ലോഗ് ഇട്ടിരുന്നു, അതെല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ഇൻഷാ അള്ളാ. ബൈ. അസ്സലാമു അലൈക്കും.